നമസ്കാരം. കാസർഗോഡിനെ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPS നടത്തിവരുന്ന ക്ലീൻ കാസർഗോഡ് എന്ന പരിശോധന വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. ഒരു മാസം കൊണ്ട് തന്നെ കാസർഗോഡ് 80 NDPS കേസുകളാണ് ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു കേസെന്നതിലുപരി കൃത്യമായി തന്നെ കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാത്ത രീതിയിൽ പൂട്ടുക എന്നതും ഈ ഒരു ഓപ്പറേഷൻ്റെ ഭാഗമാണ്. എല്ലാം കൂടി പോലീസ് പറയുന്നത് പോലെ ക്ലീൻ കാസർഗോഡ് എന്ന പദ്ധതി വലിയ വിജയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നീലേശ്വരത്ത് ഒരു വലിയ രീതിയിലുള്ള മയക്കുമരുന്ന് വേട്ട നടന്നിരിക്കുകയാണ്. ആ വാർത്തയിലേക്ക് പോകാം. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന IPSൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഓപ്പറേഷൻ ക്ലീൻ കാസർഗോഡിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 30 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 3 പേർ പിടിയിലായി. കാസർഗോഡ് നിന്നും മലപ്പുറത്തേക്ക് കടത്തുകയായിരുന്ന ബ്രൗൺ ഷുഗറുമായി കൊണ്ടോട്ടി സ്വദേശി മുഹമ്മദ് അജ്മലിനെയും അഴീക്കോട് സ്വദേശി അൻസിലിനെയും മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫജാസിനെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. KL 59Q 73 29 എന്ന ബ്രസാ കാറാണ് പ്രതികൾ ബ്രൗൺ ഷുഗർ കടത്താനായി ഉപയോഗിച്ചത്. നീലേശ്വരം പള്ളിക്കര ജംഗ്ഷനിൽ വെച്ചാണ് പ്രതികളെ കാഞ്ഞങ്ങാട് DYSP P ബാലകൃഷ്ണൻ നായർ, ഇൻസ്പെക്ടർ ശ്രീഹരി KP, സബ് ഇൻസ്പെക്ടർ ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ 11:30 അറസ്റ്റ് ചെയ്തത്. നീലേശ്വരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഗിരീശൻ AV, പ്രദീപൻ KV, വിനോദ് കെ, പ്രവേശ് കുമാർ, അമൽ രാമചന്ദ്രൻ, മനു എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ലഹരിക്കെതിരെ ബോധവൽക്കരണത്തോടൊപ്പം ശക്തമായ പരിശോധനകളും നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് നീലേശ്വരം പോലീസ്. 2 ദിവസത്തിനുള്ളിൽ 2-ാമത്തെ ലഹരി വേട്ടയാണ് നീലേശ്വരം പോലീസ് നടത്തിയിരിക്കുന്നത്. നന്ദി, നമസ്കാരം.